അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെപ്പിയാഷ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നല്ലൊരു ചെമ്മീൻ്റെ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നല്ല ഒരു അത്യാവശ്യ വലിപ്പത്തിലുള്ള കുറച്ച് മീഡിയം സൈസുള്ള ചെമ്മീൻ എടുക്കുക, പിന്നെ ഒരു 6 വെള്ളിയുള്ളി, ഒരു 6 തക്കാളി, പിന്നെ പേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി എടുക്കുക, പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു 6 തക്കാളിയും കൂടി എടുക്കും. അപ്പോൾ നമുക്ക് ചെമ്മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടത് ജിഞ്ചർ പേസ്റ്റ് ഒരു സ്പൂണ്, പിന്നെ ഒരു സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു സ്പൂണ് ചില്ലി പേസ്റ്റ്, അപ്പോൾ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം, എന്നിട്ട് മുളക് പൊടി ആവശ്യത്തിന് ഇടുക, പിന്നെ മഞ്ഞപ്പൊടി ഒരു സ്പൂണ്, നമുക്ക് വേണ്ട കറി ലീഫ് ഇടാം. അപ്പോൾ കുറച്ച് ബിരിയാണി മസാലപ്പൊടി ഒരു സ്പൂൺ ഇടുക, അതില്ലാത്തവരെ ഗരം മസാല ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം, പിന്നെ ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം നമുക്ക്, പിന്നെ ഒരു ലേശം വെള്ളം ഇട്ടിച്ചു കൊടുക്കാം നമുക്ക് ആ മസാലയ്ക്കൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഒന്ന് നല്ലോണം ഒന്ന് 5 മിനിറ്റ് സെറ്റാവുന്നതുവരെ നമുക്ക് ആ സമയം കൊണ്ട് ചെമ്മീൻ്റെ മസാല ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ചെമ്മീൻ ഫുള്ള് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്ത്, ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ പാനിൽ തന്നെ നമ്മൾ മസാല തയ്യാറാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഉള്ളിയും മസാലയൊക്കെ ഇടുമ്പോൾ അതൊരു ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഗ്രീൻ ചില്ലി പേസ്റ്റ്, അത് മൂന്നും കൂടി ആഡ് ചെയ്യാം. പേസ്റ്റുകളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇളക്കിയിട്ട് അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇടും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ചേർക്കുക. മസാലയ്ക്ക് നല്ല വഴറ്റിയ ശേഷം നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ബിരിയാണി മസാല അതും ഒരു സ്പൂൺ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ മസാലകളും കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്ത ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്ക് അതിലേക്കൊന്ന് പിഴിഞ്ഞ് ചെയ്യാം ചേർക്കാം. ശേഷം നമുക്ക് ആ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ചെമ്മീൻ അതിലേക്ക്
ഇടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് അതിനു വേണ്ട നെയ്ച്ചോർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ചെമ്പ് അടുപ്പത്ത് വെച്ച് 1/2 kg ഒരു 2 സ്പൂൺ 1/2 kg ചേർക്കുക. കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കാഷ്യൻ അടിച്ചിട്ട് കൊടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നേരിയരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ വഴറ്റി ഉണ്ടായ ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ബിരിയാണിയുടെ മസാല ഗ്രാമ്പ്, പട്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നിറക്കുക. അപ്പോൾ ഇളക്കിയ ശേഷം ഒരു 15 മിനിറ്റത്തേക്ക് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ചിട്ട് നല്ലൊരു തിള വരുമ്പോൾ ചോറ് വേഗം റെഡിയാവും. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് അപ്പുറം മാറ്റി വെച്ചിട്ടുള്ള, അപ്പോൾ ബാക്കിയുള്ള ചോറിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.